ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗണിത പസിൽ 1 മുതൽ 8 വരെയുള്ള സംഖ്യകൾ താഴെ കൊടുത്ത കളങ്ങളിൽ എഴുതണം. എന്നാൽ അടുത്തടുത്ത സംഖ്യകൾ അടുത്തടുത്ത കളങ്ങളിൽ വരാൻ പാടില്ല. 1 മുതൽ 8 വരെയുള്ള സംഖ്യകളാണ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓരോ കളിയിലും അടുത്തടുത്ത സംഖ്യകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തടുത്ത കളങ്ങളിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1 ഇവിടെ എഴുതുമ്പോൾ 2 ഇവിടെ എഴുതണം. പിന്നെ 3 വീണ്ടും മുകളിൽ എഴുതുക. 4 ഇവിടെ എഴുതുക. 5 ഇവിടെ എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ 6 ഇവിടെ എഴുതണം. ഇവിടെ എഴുതാം. 7 ഇവിടെ എഴുതാം. 8 ഇവിടെ 7 8 ഇവിടെ എഴുതുന്ന സമയത്ത് എന്താണ് പ്രശ്നം? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഒരു മോഡല് പറ്റില്ല. 7 ഉം 8 ഉം എന്ത് ചെയ്തു? അടുത്തടുത്തായിട്ട് വന്നു. ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരാൻ പാടില്ല. അപ്പൊ നമുക്കൊന്ന് മറ്റു രീതിയിൽ നോക്കാം. 1 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി, 3 ഇവിടെ എഴുതി, 4 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതി, 6 ഇവിടെ എഴുതി, 7 8. ഇത് കുഴപ്പമില്ല അല്ലേ? അടുത്തടുത്ത് നമ്പേഴ്സ് വരുന്നില്ല. അപ്പോൾ എന്നാൽ അടുത്തടുത്ത സംഖ്യകൾ അടുത്തടുത്ത കളങ്ങളിൽ വരാൻ പാടില്ല. അപ്പൊ അടുത്തടുത്ത കളങ്ങളിൽ അടുത്തടുത്ത സംഖ്യകൾ വരുന്നില്ല. ഇവിടെ വരുന്നില്ല, ഇവിടെ വരുന്നില്ല, ഇങ്ങനെ വരുന്നില്ല. ഇനി നോക്കാം. പ്രവർത്തനം 2. ദീപാവലി ദിവസം മനു പടികളിൽ ദീപങ്ങൾ ക്രമീകരിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ്. 1-ാമത്തെ പടിയിൽ ഒരു ദീപം ഇങ്ങനെയാണ് ക്രമീകരിച്ചിരുന്നത്. അപ്പൊ 4-ാമത്തെ പടിയില് 4 ദീപം, സിമ്പിൾ ആണ്. 4-ാമത്തെ പടിയില് 4 ദീപം, 5-ാമത്തെ പടിയില് 5 ദീപം. ഇത് വളരെ എളുപ്പമാണ്. 10-ാമത്തെ പടിയില് 10 ദീപങ്ങൾ വരെ അങ്ങനെ എഴുതി കൊടുക്കുക. 9-ാമത്തെ പടിയില് 9 ദീപം. സിമ്പിൾ ആണല്ലേ. ഇത് അതിന്റെ ഇംഗ്ലീഷ് മീഡിയം ആണ്. നമുക്ക് പറഞ്ഞിട്ടുള്ളത് 1 to 8. നമ്മൾ നേരത്തെ എഴുതിയത് പോലെ തന്നെ നമുക്ക് 1 ഇവിടെ എഴുതാം, 2 ഇവിടെ എഴുതാം, 3 ഇവിടെ എഴുതാം, 4 5 6 7 8. നമുക്കിങ്ങനെ എഴുതി കൊടുക്കാം. ഇവിടെ ഇത് അടുത്തടുത്ത നമ്പേഴ്സ് വരുന്നില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. വരുന്നില്ലല്ലോ. ഇല്ല, വരുന്നില്ല. നെക്സ്റ്റ്, 1 lamb ഓൺ ദി ഫസ്റ്റ് സ്റ്റെപ്പ്, 2 lambs ഓൺ ദി സെക്കൻഡ് സ്റ്റെപ്പ്, 3 lambs ഓൺ ദി തേർഡ് സ്റ്റെപ്പ്, 4 lambs ഓൺ ദി ഫോർത്ത് സ്റ്റെപ്പ്, 5 lambs ഓൺ ദി ഫിഫ്ത് സ്റ്റെപ്പ്, അങ്ങനെ 10 lambs ഓൺ ദി 10th സ്റ്റെപ്പ്. സിമ്പിൾ ആണേ. നെക്സ്റ്റ്, 1 lamb ഇൻ ടോട്ടൽ ഇൻ 10 സ്റ്റെപ്സ്. ടോട്ടൽ എല്ലാ സ്റ്റെപ്സിലും കൂടി എത്ര ലാംസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 10 15 21 28 36 45 55. ഇത്രയിട്ട് ടോട്ടൽ 55 ലാംസ് ആണ് ഉള്ളത്. ടു ഫൈൻഡ് ദ സം ഓഫ് 10 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, 5th നമ്പർ ഓഫ് ദ സീരീസ് ഇൻ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് സീരീസ്, ദെൻ ആഡ് ഇറ്റ് വിത്ത് 5. സെന്ററിലുള്ള ഈ ഒരു നമ്പർ 5 എടുക്കുക, 10 കൊണ്ട് ഗുണിക്കുക, 50 എന്ന് കിട്ടും. ഈ 50 ഒരു അതേ 5 തന്നെ ആഡ് ചെയ്യുക. സീരീസ് ദെൻ ആഡ് ഇറ്റ് വിത്ത് 5. 5th നമ്പർ ഓഫ് ദ സീരീസ് ഈ ഇതുപോലെ 1 മുതൽ 10 വരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ 5th 5-ാമതുള്ള സെന്ററിലുള്ള ആളെ എടുക്കുക. അത് കഴിഞ്ഞ് അതിനോട് 10 മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആ ആൻസറിനോട് 5 ആഡ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ദ ഫസ്റ്റ് നമ്പർ പ്ലസ് ദ ലാസ്റ്റ് നമ്പർ ദെൻ മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ് വിത്ത് 5. അതായത് ലാസ്റ്റ് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ആഡ് ചെയ്തിട്ട് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഏത് 2 ഇത് വേണമെങ്കിലും എടുക്കാം.
അപ്പോ ഇതേ ഒരു മെത്തേഡിൽ ഫൈൻഡ് സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം 11 to 20 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് നമ്പർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 11 ആണ്, ലാസ്റ്റ് 20 ആണ്, നമുക്ക് എന്ത് കിട്ടും? 31 എന്ന് കിട്ടും. 31 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 155 എന്ന് കിട്ടും. 155. വാട്ട് ഈസ് ദ സം ഓഫ് ടെൻ കോൺസിക്യൂട്ടീവ്? വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിലെ ഫിഫ്ത്ത് വരുന്ന നമ്പർ എന്താണ്? 15 ആണ് വരുന്നത്. 15 നമുക്ക് എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 150 എന്ന് വരും. 150, ഈ 150 എന്ത് ചെയ്യണം? പ്ലസ് 5 ആഡ് ചെയ്യണം. എന്ത് കിട്ടും? 155. സെയിം ആൻസർ അല്ലേ വരുന്നത്? 155. What is the sum of 10 consecutive numbers from 41? അതായത് 41 മുതലുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. 41 ലാസ്റ്റ് എന്താ? 50 ആണ് ലാസ്റ്റ് വരുന്നത്. ഫസ്റ്റ് 41, ലാസ്റ്റ് 50. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 91 എന്ന് കിട്ടും. 91 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 455 എന്ന് കിട്ടും. 455. ഇനി ഈ ഒരു മെത്തേഡിൽ ചെയ്താലോ? 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 45 ആണ് അതിന്റെ അഞ്ചാമത്തെ നമ്പർ വരിക. 450 കിട്ടി. ഈ 450 ഒരു 5 ആഡ് ചെയ്തു, 455 കിട്ടി. സിമ്പിൾ ആണല്ലോ. ദെൻ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ലാർജ് ആൻഡ് സ്മോൾ ഓൺ പേജ് 53 ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക്. അത്രയാണ് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാളം മീഡിയം നോക്കുകയാണെങ്കിൽ എല്ലാ ദീപങ്ങളും കൂടി കൂട്ടിയ സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 55 എന്ന് കിട്ടി. തുടർച്ചയായ എണ്ണ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ശ്രേണിയിലെ അഞ്ചാമത്തെ സംഖ്യ ഇഞ്ചു സംഖ്യകളുടെ എണ്ണം, അതായത് ശ്രേണിയിലെ അഞ്ചാമത്തെ സംഖ്യ ഇഞ്ചു സംഖ്യകളുടെ എണ്ണം, ദെൻ അതിനോട് ഒരു 5 കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ശ്രേണിയിലെ ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടിയിട്ട് അതിനെ 5 കൊണ്ട് ഗുണിക്കുക. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി 11 മുതൽ 20 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 11, 20 നമ്മൾ കൂട്ടി 31. 31 5 കൊണ്ട് ഗുണിച്ചു, നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. 41 മുതൽ തുടർച്ചയായ 10 എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് 41, 50, 91 എന്ന് കിട്ടി. 91 5 കൊണ്ട് ഗുണിച്ചപ്പോ നമുക്ക് 455 എന്ന് കിട്ടി. ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇനി പാഠപുസ്തകത്തിലെ പേജ് 53 വലുതും ചെറുതും എന്ന പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലാർജ് ആൻഡ് സ്മോൾ. ദ സം ഓഫ് ദി ലാർജസ്റ്റ് 2-ഡിജിറ്റ് നമ്പർ ആൻഡ് ദി ലാർജസ്റ്റ് 1-ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 2-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണ്, ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ലാർജസ്റ്റ് 2-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 90 ആണ്. ലാർജസ്റ്റ് 1-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇതിന്റെ സമ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ സമ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ സമ കൂട്ടി നോക്കാം. 9 + 9 18, ബാലൻസ് 1. ആ 1 നമ്മൾ ഇവിടെ ഇട്ടാൽ 1 ഉം 9 ഉം 10. 110 ആണ് ആൻസർ വരുന്നത്. 110 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ദ സം ഓഫ് ദി ലാർജസ്റ്റ് 2-ഡിജിറ്റ് നമ്പർ ആൻഡ് ദി സ്മോളസ്റ്റ് 2-ഡിജിറ്റ് നമ്പർ. അത് 99 + 10 109 ആണ് കൊടുത്തിട്ടുള്ളത്. ദ സം ഓഫ് ദി ലാർജസ്റ്റ് 3-ഡിജിറ്റ് നമ്പർ ആൻഡ് ദി സ്മോളസ്റ്റ് 3-ഡിജിറ്റ് നമ്പർ. എത്രയാണ് ഇതിന്റെ ആൻസർ വരുന്നത്? 9. ഈ 0 ഈ 9 1 + 9 10. 1099 ആണ് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ദി ലാർജസ്റ്റ് 3-ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 3-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ആൻഡ് ലാർജസ്റ്റ് 2-ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും.
അല്ലേ, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 9 + 9 = 18. ബാലൻസ് 1 1 + 9 10 10 + 9 19 1 + 9 10. ഓക്കേ, ദ സം ഓഫ് ദി ലാർജസ്റ്റ് 4-digit നമ്പർ ആൻഡ് ദി ലാർജസ്റ്റ് 3-digit നമ്പർ. ഇനി നമ്മൾ 4-digit നമ്പർ ആണ് എടുക്കുന്നത്. ലാർജസ്റ്റ് 4-digit നമ്പർ, ലാർജസ്റ്റ് 3-digit നമ്പർ, എങ്ങനെ ആൻസർ വരിക? 9 9 18, 1 balance 10 10 plus 9 19, 1 balance 10 10 plus 9 19, 1 balance 10, 10,998. The sum of largest 4-digit number, largest 4-digit number എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? സ്മോളസ്റ്റ് 4-digit നമ്പർ എന്ന് പറയുമ്പോൾ 1000 ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ വരും? 0 9 9 0 9 9 0 9 9 1 plus 9 10. നോക്കൂ, ഇത് തമ്മിലൊക്കെ എന്തിന്റെ ഡിഫറൻസ് ആണ്? ഒരു ഒന്നിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത് അല്ലെ. ഇത് 1098, ഇത് 1099, ഇത് 10,998, 10,999, ഇത് 110, ഇത് 109. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ മലയാള മീഡിയം നോക്കാം. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയും ഏറ്റവും വലിയ ഒരക്ക സംഖ്യയും കൂട്ടിയാൽ. നമ്മൾ ചെയ്തതാണ് മാത്സ് ആവുന്ന സമയത്ത് എന്താണ് വരുന്നത്? ഒരേപോലെ തന്നെയാണ് വരുന്നത് അല്ലെ, അക്കങ്ങളൊക്കെ ഒരേപോലെയാണ് വരുന്നത്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയും. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. തമ്മിൽ ആഡ് ചെയ്താല് 9 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